ലാൽ സാറേ, പൊതുവെ നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടപ്പോ പലരും ചോദിച്ചു റംദാൻ സ്പെഷ്യൽ എപ്പിസോഡ് വന്നില്ലേ, നിങ്ങൾ ചെയ്തില്ലേ. അപ്പൊ നമ്മളിപ്പോൾ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും അല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഇതാണ്, ഈ എപ്പിസോഡാണ് നമ്മൾ റംദാൻ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ആഘോഷം പോണത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണ്ടോ പേളി എവിടെ പോയി? പേളി അങ്ങ് ദുബായിൽ റംസാൻ ആഘോഷിക്കാൻ പോയി. ഒരു നല്ല സോങ് ഇട്ടു കൊടുത്ത പേളി വരും, ഒരു അറബി കുട്ടിയായിട്ട് ശരിക്കും ഇട്ടു കൊടുക്കും. ലാൽ സർ, ഹലോ, ഹൗ ആർ യു? സംവൃത, പേളി, ഇത് ഭയങ്കര ഡിഫറെന്റ് കോസ്റ്റ്യൂം ആണല്ലോ. അസല് മുസ്ലിം കുട്ടിയായിട്ടുണ്ട്. വലിയ കണ്ണാടകം മൊത്തത്തിൽ ഒന്ന് കവർ ആയിട്ട്. സത്യം, ഇനി അവിടെ മാത്രമാണ് ഇനി കവർ ചെയ്യാൻ പറ്റാതുള്ളത്. കണ്ണാടിയൊക്കെ മാറ്റി വെക്കാം. സോ പ്രേക്ഷകരെ, ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട്. നമ്മുടെ ഒരു റംസാൻ സ്പെഷ്യൽ എപ്പിസോഡാണ്. ലേറ്റ് ആണെങ്കിലും നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ഓക്കെ, സോ വെൽക്കം ടു ഈസ്റ്റർ നായിക നായകൻ, കോ പവർഡ് ബൈ ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്ക്. ലാൽ സർ, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് റംസാനായിട്ട് പറയുന്നത്? ഇപ്രാവശ്യത്തെ റംസാൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഞങ്ങളൊക്കെ പ്രഭേട്ടൻ എന്നാ വിളിക്കുന്നത്, വളാഞ്ചേരിയിലെ പുള്ളിയുടെ വീട്. അപ്പൊ പ്രഭേട്ടന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹം എല്ലാ നോമ്പും നോറ്റിട്ടുള്ള ഒരാളാണ്. 30 ദിവസം, ചിലപ്പോൾ നമ്മളുടെ മുസ്ലിം സുഹൃത്തുക്കൾ പോലും പലരും 30 എണ്ണം എത്തിക്കില്ല. അങ്ങനെ 30 വർഷം അങ്ങനെ നോമ്പ് നോറ്റതിൻ്റെ ആ ഒരു ആഘോഷമുണ്ടായി. ഞാൻ ഇപ്രാവശ്യം അതിന് പോയിരുന്നു. കഴിഞ്ഞ 27-ാം തീയതി ഞാൻ അവിടെ ആ ഫംഗ്ഷന് വേണ്ടി പോയിരുന്നു. ഒരു നോമ്പ് തുറ ഫംഗ്ഷനായിരുന്നു. അതൊരു നായർ ഫാമിലിയാണ് അവരുടെ. അവിടെ അന്ന് ഒരു 10-700 ആളുകൾക്ക് നോമ്പ് തുറ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, വീട്ടിൻ്റെ മുറ്റത്ത് പന്തലിട്ടിട്ട്. വന്ന് കണ്ട ഒരു ഭയങ്കര സന്തോഷകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോമ്പ് തുറ കഴിഞ്ഞിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ള ഈ വീടിൻ്റെ പടി കയറി അകത്ത് നിന്ന് ഈ വന്ന മുസ്ലിം സഹോദരന്മാരെല്ലാവരും ആ വീടിനുള്ളിൽ കയറിയിട്ട് ആ വീടിനുള്ളിൽ അന്ന് നിസ്കാരം നടന്നു. ഒരാൾ വിചാരിച്ചാൽ ഒരു ഏരിയയിൽ ഒരു വളരെ റിലാക്സ്ഡ് ആവുന്നൊരു അവസ്ഥ അവസരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഇത്തരം ആഘോഷങ്ങളൊക്കെ അതിനു വേണ്ടി ആകണമെന്നാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ റംസാൻ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്റെ മനസ്സിന് വളരെ സന്തോഷം തന്നൊരു റംസാനാണ്. റംസാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? തിരിച്ചടിക്കാത്ത എന്തും കഴിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഈ നോമ്പിന്റെ വ്രതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ സംവിധായകൻ സിദ്ധാർത്ഥ് ശിവ, അദ്ദേഹം എല്ലാ മതസ്ഥരുടെയും നോമ്പും വ്രതവും നോക്കാറുണ്ട്. ഇപ്പം റംസാന് നോമ്പ് നോക്കി, നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ 50 നോമ്പ് നോക്കും, അതേപോലെ ഹിന്ദുസിൻ്റെ വ്രതങ്ങൾ അദ്ദേഹം നോക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഓർമ്മകളും എല്ലാം നമുക്ക് ഈ ഒരു റംസാൻ സമയത്ത് ഓർക്കാൻ സാധിക്കുന്ന വളരെ സുഖകരമായിട്ടുള്ള ഓർമ്മകളാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു നന്മയും എല്ലാ കാലത്തും നമുക്ക് ഇടയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കില്ല. എല്ലാ ആഘോഷങ്ങളും ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കേണ്ടത് സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒരു ജീവിതത്തിനെ കുറിച്ചാണ്. സമൃദ്ധിക്ക് കുറച്ചും കൂടി നല്ല ഓർമ്മകൾ ഉണ്ടാവും. എനിക്ക് ഈ പറഞ്ഞ പോലെ കണ്ണൂര് കോഴിക്കോട് ഭാഗത്ത് ഈ സമയത്ത് നല്ല പലഹാരങ്ങൾ, നോമ്പ് തുറക്കി പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നോമ്പ് തുറക്കി പോവാറുണ്ട്. അപ്പോഴൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ഇങ്ങോട്ടൊന്നും അധികം കണ്ടുവരാത്ത ചില പലഹാരങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഒരു സിനിമയുടെ സെറ്റിൽ നോമ്പ് തുറന്ന് ആഘോഷിച്ചിട്ടുള്ളത് നമ്മുടെ 101 weddings ലൊക്കേഷനിലാണ്. ജാതി മതം ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ എല്ലാ ആഘോഷങ്ങളും കൊണ്ടാടണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി നമ്മൾ നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ബിക്കോസ് ഈ ഷോ എന്താണ്, എന്താണ് ഈ ഷോ? നായക നായകൻ ഇങ്ങനെ അവരെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ ഈ എപ്പിസോഡിലും ഒരു പുതിയ റൗണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു റൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒപ്പം എന്ന സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ട് ആണ് ഈ ഒരു റൗണ്ട്. ഒപ്പം എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. അപ്പൊ ഈ ഒപ്പം റൗണ്ടിന്റെ പ്രത്യേകത, ഒറ്റ ഷോട്ടിലായിരിക്കും ഈ പെർഫോമൻസ്. അതായത് ഈ ക്യാരക്ടേഴ്സിന്റെ കൂടെ ഈ ക്യാമറ അങ്ങ് പോവാണ്. മനസ്സിലായോ? ആർക്കും മനസ്സിലായി. സിംഗിൾ ഷോട്ടിലാണ് ഇതില് പെർഫോം ചെയ്യേണ്ടത്.
രണ്ടുപേരും ഉണ്ടാവും. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ പല ആംഗിളുകളിൽ ക്യാമറ മാറ്റി വെച്ചിട്ട് അതല്ലെങ്കിൽ ഒന്നിലധികം ക്യാമറകൾ ഉപയോഗിച്ചിട്ട് പല ഷോട്ടുകളായിട്ടാണ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത സിംഗിൾ ഷോട്ടിലാണ്. അവരെ ഒരു കഥാപാത്രം മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് അയാളെ ഒരു ക്യാമറ ഇങ്ങനെ ഫോളോ ചെയ്യും. അപ്പൊ ഈ ഇടയ്ക്ക് ഇയാൾ വെള്ളത്തിൽ ചാടിയ ക്യാമറ വെള്ളത്തിൽ ചാടും, ക്യാമറ കരയിൽ നിന്നിട്ട് പകർത്തും. എപ്പോഴെങ്കിലും വെള്ളത്തിൽ ക്യാമറ വീണിട്ടുണ്ടോ ലാൽ സാറിന്റെ? ഈ വെള്ളത്തിൽ ചാടുക എന്ന് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കണ്ടു, ഒരു പുതിയ ക്യാമറ, അത് വാട്ടർ പ്രൂഫ് ആണ്. അപ്പം അതില് ഒരു ഷോട്ട് അവരെടുത്തിരിക്കുന്നത് നായകൻ ഓടി വന്നിട്ട് ഒരു പുഴയിലേക്ക് ചാടുന്നതോട് കൂടിയിട്ട് ഈ ക്യാമറമാനും ക്യാമറ ആയിട്ട് വെള്ളത്തിലേക്ക് പുഴയിലേക്ക് ചാടുക. പണ്ട് നമ്മള് ശ്രീനേട്ടനെ കളിയാക്കിയത് വെറുതെ സെയിം സാധനം. അപ്പൊ ഈ നായകൻ വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഈ ക്യാമറയും ചാടിയിട്ട് അയാളുടെ അണ്ടർ വാട്ടറിലുള്ള അയാളുടെ ആക്ടിവിറ്റീസും കൂടി ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു റൗണ്ട് എക്സൈറ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബിക്കോസ് ഒറ്റ ഷോട്ടിലാണ് പറഞ്ഞല്ലോ, ഇത്രയും റിസ്ക് ആണ്. ബിക്കോസ് ഒരു പ്രാവശ്യം തെറ്റിയ കഴിഞ്ഞു, പിന്നെയും റീടേക്ക് ആണ്. അപ്പൊ ഈ റൗണ്ടിൽ ഫസ്റ്റ് പെർഫോമൻസിനായിട്ട് ആരാ വരുന്നത്? വെങ്കിടേഷ് ആൻഡ് മിന്റു. ഞാൻ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോവാ. ഈ രാത്രിയിൽ ഒരാളെ ആരാണാവോ? അതൊക്കെ ഞാൻ വന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം തിരുമേനി. അല്ല തിരുമേനി എങ്ങോട്ടാ? നാം ഒന്ന് ഉലാത്താനായിട്ട് ഇറങ്ങിയതാ. ഇതിപ്പോ നീ എങ്ങടാ പോണേ? എങ്ങടാണോ? ആ എന്നാ തിരുമേനി അങ്ങോട്ട് വിട്ടോ, ഞാനും വന്നേക്കാവേ. ഓ ഈ സ്ഥലം അത്ര ശരിയില്ല, സൂക്ഷിച്ചോളൂ. ശരി തിരുമേനി. അങ്ങനെ ആയിക്കോട്ടെ, രാത്രി നീ യാത്രയില്ല. ചേട്ടാ, ചേട്ടാ, ഈ അന്ന എവിടെയാണുള്ളത്? അന്ന വെളുത്ത് കുതിരയുടെ വാലുകളുള്ള മുടിയൊക്കെ ആയിട്ടുള്ളൊരു പെങ്കൊച്ച്. എടാ ജോസഫ്, എന്തോ ജോസഫ്, എന്തോ എടാ പുതുതായിട്ട് ഇവിടെ ആരെങ്കിലും വന്നോ? കേട്ടില്ലേ, കിഴക്ക് ഭാഗത്ത് പുതിയ ഒന്ന് രണ്ടുപേര് വന്നിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് നോക്ക്. കിഴക്ക് അല്ല, ഞാൻ എങ്ങനെ മരിച്ച്? I was seriously in love with you, but suddenly because your parents were not on for it. ഇതെന്തോന്ന് സുഭാഷ് പാർക്ക്? അന്ന വന്നോണ്ട് എനിക്കൊരു കൂട്ടായി. അന്ന എന്നാ വന്നേ? ഞാൻ ദാ ഇന്നലെ വന്നതേയുള്ളൂ. ഓ അത് ശരിയാ. ചേട്ടൻ എങ്ങനെയാ മരിച്ചേ? ഞാൻ ആക്ച്വലി ഒരു പ്ലെയിൻ ക്രാഷിലാണ് മരിച്ചത്. രണ്ട് പ്ലെയിൻ തമ്മിൽ കൂട്ടിയിടിച്ചോ? ഏ അല്ല, ഈ പ്ലെയിന് ഇങ്ങനെ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോ കോണിപ്പടി ഇറങ്ങാൻ നേരത്ത് താഴെ വീണ് ക്രാഷായി തലയില് മരിക്കുകയായിരുന്നു. നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ, തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ. ആക്ച്വലി ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ബാച്ചലറാണ്. അതുകൊണ്ട് അല്ല, എന്താ ഇവിടെ പ്രശ്നം നിങ്ങൾ തമ്മിൽ? അത് ചോദിക്കേ. എന്റെ ജീവിതത്തിൽ ഞാൻ ആകെ ഒരേ ഒരു തെറ്റേ ചെയ്തോളൂ, ഡാ ഈ സാധനത്തിനെ പ്രേമിച്ചത്. ഹലോ, April 24 ഇവളുടെ ആ പരട്ട തന്ത കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് ഇവളുടെ ഒരു ഇമോഷണൽ ഡയലോഗ് കാരണം ഞാൻ ആ ഫ്ലോയില് വിഷമെടുത്ത് അങ്ങ് കുടിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു കളിക്കാൻ കുടിക്കുന്ന, പിന്നെ സിപ്പ് സിപ്പായിട്ട് അടിക്കുക, ഇതൊന്നും വിസ്കിയാ. അല്ല ആക്ച്വലി അത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇതിപ്പോ ഞങ്ങൾ ക്രിസ്ത്യാനികളാകുമ്പോൾ ഒച്ച ഉണ്ടാക്കും. നീ നിന്റെ ആ തന്തയും കൂടെയാണ് എന്നെ കോളത്തിലാക്കിയത്. ഞാൻ പറയുന്ന കേക്ക്. അതെ, അല്ല ഇപ്പൊ ഇങ്ങനെ വിഷമിക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സുബുനോട് ദേഷ്യമല്ലേ ഇപ്പോഴും? ആ ദേഷ്യമുണ്ട്.
കുറച്ച്. അപ്പൊ എന്നോട് ഇഷ്ടമുണ്ടോ? ഇഷ്ടം അതും കുറച്ച്. അതും കുറച്ചുള്ളൂ? കുറെ ഏറെ ഉണ്ട്. ആക്ച്വലി സുബു, അന്ന് നമ്മള് വിഷം കുടിക്കാൻ പ്ലാൻ ചെയ്തില്ലേ? അന്നേരം സുബു വിഷം എടുത്ത് വെച്ചിട്ട് ഞാൻ കുടിക്കാൻ പോകുന്നതിന് മുന്നേ ഒറ്റ വലിക്കാൻ കുടിച്ചല്ലോ. എന്നിട്ടുള്ള സുബുന്റെ റിയാക്ഷൻ ഭയങ്കര ഓവറായിരുന്നു. വിഷം കുടിക്കുമ്പോ എന്ത് റിയാക്ഷനാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഈ സുബുവിന്റെ ഒരു തമാശ. നിന്റെ ഈ ചിരിയാണ് എന്നെ കുഴിച്ചടിക്കണത്. പിന്നെ അതെ, നീ എങ്ങനെ ഇവിടെ എത്തി? അത് സുബു മരിച്ചതിന്റെ വിഷമത്തില് ഞാൻ പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ വുഡ്ബി ആയിട്ട് ഞാന് വീഡിയോ കോൾ ഇങ്ങനെ ചെയ്ത് നടന്നു പോവായിരുന്നു. റേഞ്ച് ഉണ്ടായില്ല. അപ്പൊ നടന്നു പോയൊരു തെങ്ങിന്റെ താഴെ പോയി നിന്നത്. അപ്പൊ തേങ്ങ അടിപൊളി. തെങ്ങ് ചതിക്കില്ലെന്നല്ലേ പറയാറ്. ഞാൻ പോയപ്പോ നിനക്ക് വേറൊരാൾ. അത്രേ ഉള്ളു. അങ്ങനൊന്നുമില്ല, ഈ സുബ് എപ്പോഴും ചൊറഞ്ഞോണ്ടിരിക്കും. എന്നാലും ഇനി ഞാൻ അപ്പുറത്തുണ്ടല്ലോ, നമുക്കിനി എന്നും കാണാം. ചേട്ടൻ എന്താ ഷേവ് ചെയ്യാത്ത? വിരഹം. ഞാൻ ഇനി മരിക്കുന്നവരെ ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിന് മരിച്ചു കഴിഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് മരിക്കുന്നവരെ. അയ്യോ അപ്പൻ, ഇവിടെ സമ്മതിക്കൂലല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? വളരെ നന്നായിരുന്നു. ഇത്തവണ ഈ പെർഫോമൻസ് പോലെ തന്നെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും വളരെ രസകരമായിരുന്നു. ഈ ഷോട്ടിൽ ലൈറ്റ് ചെയ്ത് ഭയങ്കര ഭംഗിയായിരുന്നു. നൈറ്റ് എഫക്റ്റ് വളരെ നന്നായിട്ട് ഒരു സിനിമ പോലെ ഉണ്ടായിരുന്നു. സെമിട്രിയിൽ കണ്ടുമുട്ടുന്ന ആളുകളെല്ലാവരും നന്നായിരുന്നു. അതിൽ സപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാവരും വളരെ നന്നായി. മിന്റു ആദ്യം ഉണ്ടായതിൽ നിന്ന് ഒരുപാട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. മിന്റു വളരെ ഫ്രീ ആയിട്ട് സംസാരിച്ചു. ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ നന്നായിരുന്നു. മൂപ്പർക്കാണ് എല്ലാ റൗണ്ടിന്റെയും തുടക്കം കിട്ടുക. ആദ്യം ഈ കോഴീനറുത്ത് തുടങ്ങുക എന്ന് പറയുന്നത് പോലെ എല്ലാ റൗണ്ടിലും ആദ്യത്തെ പരീക്ഷണം വെങ്കടേഷനാണ് കിട്ടാൻ യോഗം. വെങ്കടേഷൻ നന്നായി ചെയ്തു. മതിലയാടി വരുന്നതും മുണ്ടെടുത്തതും, മുണ്ട് സാധാരണ പുതിയ തലമുറയിലെ ആൾക്കാർ മുണ്ടെടുക്കുന്നതൊരു ഭയങ്കര ആർട്ടാണ്. മുണ്ടെടുക്കുന്നതും ഈ മടക്കി കുത്തുന്നത്, ലാലേട്ടനൊക്കെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഈ ഓടുന്ന സമയത്ത് മുണ്ടഴിഞ്ഞു പോകുന്ന മുണ്ടെടുത്ത് കുത്തുന്നതും മടക്കി കുത്തുന്നതും ഒക്കെ ഭയങ്കര ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യാറുണ്ട് ലാലേട്ടൻ. അപ്പം ഇതിൽ നിന്ന് വളരെ നന്നായിട്ട് മുണ്ടിനെ യൂസ് ചെയ്തു, മുണ്ട് ഹാൻഡിൽ ചെയ്തു. താങ്ക് യു സാർ. നമുക്കെന്തായാലും ഒരു മേക്കിംഗ് വീഡിയോ ഉണ്ട്, അതെന്തായാലും കാണാം. കാണാം കാണാം. അപ്പൊ മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് എന്താണ് ലാൽസേന പറയാനുള്ളത്? ഞാൻ പെട്ടെന്ന് ഓർത്ത്, സിനിമയില് ഞങ്ങള് സ്റ്റഡി ക്യാം എന്ന് പറയുന്ന ഒരു സങ്കേതം ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ഷോട്ടുകൾ എടുക്കുക. അത് ശരീരം മൊത്തം ബെൽറ്റ് ചെയ്തിട്ടാണ് ക്യാമറ ഫിക്സ് ചെയ്യുന്നതും. ഒരാൾ ഒരു ഒറിജിനൽ ക്യാമറാമാൻ അല്ലാതെ ചെയ്യുക, അതിന് ഓപ്പറേറ്റീവ് ക്യാമറാമാൻ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ വരും. ഇപ്പോൾ കാലം മാറിയപ്പോൾ സംഗതികൾ കുറേ കൂടി എളുപ്പമായി. ഈ ക്യാമറ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകണോണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ചെറിയൊരു ഇതിലാണ്, മറ്റൊരാളുടെ ദേഹം മുഴുവൻ അവസാനം വെച്ച് കെട്ടും. അപ്പം ആക്ടേഴ്സിന് ഭയങ്കര ടെൻഷനാണ്, കാരണം ഇയാൾക്ക് ഈ ഒരുപാട് വെയിറ്റ്, ഏതാണ്ട് ഒരു 100-200 kg വെയിറ്റ് താങ്ങിയിട്ടാണ് ക്യാമറമാൻ വരുന്നത്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു നോട്ടത്തിൽ ആർട്ടിസ്റ്റ് ദഹിച്ചു പോകും. കാരണം ഒരു റൗണ്ട് ചെയ്ത് വന്ന് കഴിയുമ്പോഴേക്കും അപ്പം എല്ലാവരോടും കൂടി ഞാൻ എപ്പോഴെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷ സങ്കട വാർത്തയുള്ളത്, മിന്റു മറിയത്തിന് സിനിമയിലേക്ക് ഒരു സിനിമയിലേക്ക് നായികയായിട്ട് വിളിച്ചു ഇതിനിടയിൽ. മിന്റു അത് വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെക്കാൻ കാരണം ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആവണം എന്നുള്ളതുകൊണ്ടാണ്. അതൊരു നഷ്ടമായിരിക്കില്ല മിന്റുവിന്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തരം എക്സ്പീരിയൻസുകൾ ഒരു ഒരു പഠനം, നിങ്ങളൊരു ഒരു
നല്ല കോഴ്സിന്, ഒരു അഭിനയത്തിന്റെ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് വിചാരിച്ചാൽ മതി. ആ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഇതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കാം. ഏതായാലും മിന്റും വെങ്കടേഷും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. സംവൃത, എനിക്ക് തോന്നിയത് നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ പോലെയാണ് ഈ റൗണ്ട് ചെയ്തത്. കാരണം ഞാൻ ഇതിനു മുൻപ് സോങ്സിലൊക്കെ ഇതുപോലെ വൺ ഷോട്ട് വരുന്ന മൂന്നാമതൊരാൾ ഡയമണ്ട് നെക്ലസ്സിലുണ്ട്, ആ ഡയമണ്ട് നെക്ലസ്സിൽ ഫഹദും ഞാനും കൂടെയുള്ള ഒരു സീൻ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ പുതിയതായിട്ട് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്ന കുട്ടികൾ ഡയലോഗ്സ് മുഴുവനും ബഹാട്ട് ചെയ്യുക, ഒരു തപ്പൽ പോലും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്യുക, പിന്നെ അത്രയും ആക്ടിവിറ്റീസ്, ഇപ്പോൾ വെങ്കയെ സംബന്ധിച്ചിടത്തോളം ആ മതിൽ ചാടി വരുന്നിടത്ത് നിന്നും ഒരുപാട് ടേൺസും കാര്യങ്ങളും കുറേ ഇൻ്ററാക്ഷൻസും ഒക്കെ വരുന്നില്ലേ, അപ്പോൾ ഇതെല്ലാം ഇത്രയും വളരെ എനിക്കൊന്നും വളരെ ഈസി ആയിട്ടാണ് നിങ്ങൾ ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ പെർഫോം ചെയ്തു. അത് ഒരു സീനിൽ വരുമ്പോൾ, ഇങ്ങനെ ഒരു സ്റ്റഡി ക്യാം ഷോട്ട് സീനിൽ വരുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ നിങ്ങൾ പെർഫോം ചെയ്തു. ഹാറ്റ്സ് ഓഫ് ടു ബോത്ത് ഓഫ് യു. ടൈമിംഗ്, കോർഡിനേഷൻ, പ്രസൻസ് ഓഫ് മൈൻഡ്, മെമ്മറി, ടാലൻറ്റ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. നമ്മൾ നമ്മുടെ ഡയലോഗുകൾ മറന്നു പോകരുത്. നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ സ്പേസ് കൊടുക്കണം, അവരുടെ ഡയലോഗുകൾ നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ വേണം. പിന്നെ ഷാഡോസ്, ഈ പറയുന്ന പോലെ ലൈറ്റുകളുടെ ഒരു നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആളുടെ ഷാഡോ വരരുത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതും ഈ പറയുന്ന ഒരു ലെങ്ത്തി ഷോട്ട് ആകുമ്പോൾ ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും. ശരിക്കും ഈ സീക്വൻസ് നിങ്ങൾ സിമിത്തേരിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം പകല് എനിക്ക് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ ഉണ്ടായിരുന്നു, മാംഗല്യം തന്തുനാനേന എന്ന് പറഞ്ഞ. അപ്പോൾ ആ സിനിമയിൽ ഒരു ഓപ്പണിംഗ് സീക്വൻസിൻ്റെ ഷോട്ട് ഈ പറഞ്ഞ ഒരു സ്റ്റഡി ക്യാം, ഒരു ലെങ്ത്തി ബിറ്റ് ഒരു സീക്വൻസ് ആയിരുന്നു. ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. നിങ്ങൾ സിമിത്തേരിയിലാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ കല്യാണത്തിന് ശേഷമുള്ള ഒരു സീക്വൻസ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് വിതിൻ നോ ടൈം നിങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ ക്രൂവിന്, ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല ടെക്നീഷ്യൻസിനും അവിടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു വലിയൊരു കൈയുടെ തന്നെ കൊടുക്കേണ്ട കാര്യമാണ്. ഗുഡ് ജോബ്. താങ്ക് യു സോ മച്ച്. സോ എന്തായാലും താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു, മിന്റു ആൻഡ് വെങ്കടേഷ്. നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നല്ലൊരു കൈഡി ഫോർ ബോത്ത്. അടുത്തതായി അഭരൻ റൗണ്ടാണ്. അഭരൻ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു നമ്മുടെ ഈ കൂട്ടത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ശംഭു. Should I wait? Cool it in my hair. Warm smell of colitis rising up in the air. Up ahead in the distance I saw a shimmering line. The head grew heavy and my side could dim. I had to stop for the night. Then she stood in the doorway. I heard a mission bell. I was singing to myself, this could be heaven, this could be hell. Then she lit up the candle, she showed me the way. There was it down the corridor, thought I had to say. Welcome to the hotel, California. Such a lovely place, such a lovely place, such a lovely place. അടിസ്ഥാനപരമായിട്ടുള്ള കോഡുകൾ, ആ കോഡുകൾ വെച്ചിട്ട് ഒരു ഒരു എനിക്ക് ആവശ്യമുള്ള അറിയുന്ന കുറച്ച് പാട്ടുകൾ, ഒരു 10-15 പാട്ടെന്ന് പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഗിറ്റാറിസ്റ്റായിട്ടല്ല തുടങ്ങിയത്, ഗിറ്റാർ കെയിം ഇൻ ദ ലാറ്റർ പാർട്ട്. സോ ഇനീഷ്യലി ഐ ഹാവ് ബീൻ സോങ് വൈസ്, ഐ ആം എ ട്രെയിൻഡ് സിംഗർ. ഞാൻ ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ സെൻറ്റ് ഫ്രാൻസിസ് സിഎസ്ഐ ചർച്ച്, അവിടുത്തെ ചർച്ച് മെമ്പറാണ്. അപ്പോൾ അവർ കുട്ടികളെ സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി. ആ സെലക്ഷൻ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കയറി വരുമ്പോൾ ആകെ രണ്ടുപേരാണ് ഇവിടെ ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ പുള്ളി എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സോങ്സും അവരായിട്ട് മാക്സിമം ഹാപ്പിയായിട്ട് ജോളിയായിട്ടാണ് പുള്ളിയുടെ സോങ്സൊക്കെ വായിക്കാറ്.
അതാണ് ആക്ച്വലി എനിക്ക് എന്നെ അട്രാക്ട് ചെയ്തത് പുള്ളിയുടെ അടുത്ത് നിന്ന്. പിന്നെ പുള്ളി വായിക്കുന്ന പല പാട്ടുകളും ഞാൻ കേൾക്കാത്ത കുറെ പാട്ടുകളാണ്, പക്ഷെ എന്നാലും കേട്ടിരിക്കാൻ തോന്നും. അത് വലിയൊരു ഗിഫ്റ്റാണ് പുള്ളിയുടെ. സോളോ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് കോളേജിനെ റെപ്രസെൻറ്റേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് മേ ബി ഐ സാങ് വെൽ, ഐ പ്ലേഡ് ഗിറ്റാർ വെൽ. ഔട്ട് ഓഫ് ഓൾ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റ് കോളേജിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് വിന്നർ ആയിട്ട്. സോ ദാറ്റ് വാസ് എ ബിഗ് ലേബിൾ ഫോർ മീ. നെക്സ്റ്റ് വീക്ക് ഐ ഗോട്ട് എ കോൺട്രാക്ട് ഇൻ ബാംഗ്ലൂർ. ഞാനിപ്പോൾ ബാച്ചിലർ ആണ്, യു ക്യാൻ സേ ക്രോണിക്കൽ ബാച്ചിലർ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പറയാറുള്ളത്. ബാച്ചിലർ ആണെങ്കിലും ഐ എം റെസ്പോൺസിബിൾ പേഴ്സൺ. എൻ്റെ പേരൻസിന് ഞാൻ എന്നെ പരമാവധി അവസാന നേരം വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മ്യൂസിക് കംപ്ലീറ്റ് ഞാൻ 10 കൊല്ലത്തേക്ക് നിർത്തി വെച്ചു. 10 കൊല്ലം ഒരു മ്യൂസിഷ്യനായിരിക്കുന്ന ആളെ 10 കൊല്ലത്തേക്ക് ഗിറ്റാർ തൊട്ടിട്ടില്ല. 10 കൊല്ലത്തേക്ക് നിർത്തി വെച്ചത് അതിനുശേഷം തുടങ്ങിയതാ ഇവിടെ. അതിങ്ങനെ ഇത് ചെയ്യാം, ഇതാണ് സാധനം. അതിങ്ങനെ ഇത് ഒരു ഒരുമിച്ച് പിടിച്ചിട്ട് ഈ ഇവിടെ ഒന്ന് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെയ്താൽ മതി. ഇതടിച്ചിട്ട് ഇതിൽ രണ്ടൊന്നും അടിക്കണ്ട. ഈ ഗിറ്റാർ ആണ് എന്നെയും പുള്ളിനെ കണക്ട് ചെയ്തത്. ഞാൻ പിന്നെ പുള്ളിയുടെ മാനറിസംസ് കുറച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് അതേപോലെ അല്ല. ഞാൻ പിന്നെ എൻ്റെ രീതിയിൽ ഇംപ്രവൈസ് ചെയ്യാം. How many roads must a man walk down before you can call him a man? How many seas must a white dove sail before it rests in the sand? Yes, and how many times must a cannonball fly before they're forever banned? Try it. Let's do. Yeah. It goes like this. In the jungle, the mighty jungle. In the jungle, the mighty jungle. The lion sleeps tonight. Here is the sound. Wingo, wacko, wingo, wacko, wingo, wacko, wingo, wacko, wingo, wacko, wingo, wacko. Bingo wacko, 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 bingo wacko. Woo! Whoa! അപരന്റ് റൗണ്ടിൽ ഒരു സൂപ്പർ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. മാത്യു ജസ്റ്റിസ് ദാറ്റ്സ് ഹിസ് നെയിം. ഇദ്ദേഹത്തിനെ ഞാനും മീറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പോയപ്പോൾ ഇദ്ദേഹം ഭയങ്കര പാട്ട് ഫ്രണ്ട്ലി ആണ്. അപ്പം ഞാൻ ചോദിച്ചു ഈ പാട്ട് പാടിത്തരോ, എനിക്കിഷ്ടമുള്ള പാട്ട്. ഞാൻ ചോദിച്ചു എല്ലാ പാട്ടും പാടിയെന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് മൈക്ക് വന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി അവിടുത്തെ ആളുകളൊക്കെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയപ്പോൾ ഞാൻ നിർത്തി പാടും. അപ്പം അത്രയ്ക്കൊരു ഫ്രീഡം തരുന്ന ഒരു സാറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്. അപ്പൊ നമുക്ക് വിളിക്കാം മാത്യു ജസ്റ്റിസ് ആൻഡ് നമ്മുടെ സ്വന്തം ശാംബു. അല്ല, നല്ല വെയിറ്റ് ഉള്ള ഒരു ഗിറ്റാർ. ബട്ട് യു നോ വാട്ട് മാറ്റ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഈ പെർഫോമൻസ്. മാറ്റ് മനസ്സെന്നാണ് പാട്ട് പറഞ്ഞത്. പലരും പഠിച്ച് പാടുമ്പോ ഒരു ഫീൽ അല്ലെ, എങ്ങനെ ഉണ്ടായിരുന്നു ലാൽ സർ? ഞാൻ പറയാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ പേളി പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഒറ്റടിക്കെല്ലാം പറഞ്ഞു തീർന്നു കുറിച്ച് പറയണ്ടല്ലോ. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോക്ക്. ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പേളിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. സ്പ്രിംഗി ഹെയർസ് ഇപ്പൊ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. ഞങ്ങൾ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ആളുകളെ കാണാനും
പരിചയപ്പെടാനൊക്കെ പറ്റും, അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോ കണ്ടുമുട്ടിയെന്നേ വരില്ല. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റിയതിന് ഞാൻ ഇതിന്റെ ആളുകളോട് നന്ദി പറയുന്നു. വീണ്ടും കാണേണ്ടി വരുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സാർ അനുവദിക്കുമെങ്കിൽ സിനിമയായിട്ടൊക്കെ സഹകരിക്കണം. അത് പാട്ട് മാത്രമല്ല, താങ്കൾക്ക് അഭിനയിക്കാനും പറ്റും, ഒരു ക്യാരക്ടർ ആവാൻ പറ്റും. എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. സാർ ഒരു കാര്യം കൂടി, സാർ ജസ്റ്റ് മൈ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ, യു ആർ വൺ ഓഫ് ദി ജീനിയസ് ഇൻ മലയാളം. That you are a leading person in the Malayalam industry or Indian movie industry ennum kuda parayam. So God bless you for many more years. We need you. And irivachathirikkuna Chakkochan njan idvarayum meet cheyittilla, but Chakkochan is a familiar person by your face because he is the, you know, charming guy. He's a romantic hero in petta aalkarilu onnu pongi nikka. And the beautiful, gorgeous, pretty Samvritha. Thank you so much. From your very beginning, I don't know which is your first movies, but is nammude new stars, I mean young generation, aa kaalagathathile you really soared magically. Lal Jose അടുത്ത സിനിമയിൽ എടുത്തേ പറ്റൂ, ഇനി എടുത്തില്ലെങ്കിൽ അതൊരു പാപമായിരിക്കും. മാറ്റിന് ഞങ്ങൾ എങ്ങോട്ട് വിടുന്നില്ല, ഇവിടുത്തെ ഞങ്ങൾ എപ്പോഴെങ്കിലും എനർജി ഒന്ന് ലോ ആയാൽ മാറ്റിന് എടുത്തു വരുന്നത്, മാറ്റ് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി ഓക്കേ തിരിച്ചു തരാം. ശരിക്കും മാറ്റിന് എത്ര ഇനി എത്ര പെണ്ണുങ്ങൾ വരുന്നു, പെണ്ണുങ്ങൾ ഒന്നുമില്ലെങ്കിൽ ജീവിച്ചു പോയാൽ മതി. I want to tell you something great about Shambhu Menon. Okay, adu paranju pettullu karyam enikku valare decades of background undu. ഈ ഡെക്കേഡ്സ് ഓഫ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ തന്നെ ആദ്യം ഒന്ന് ആലോചിക്കായിരുന്നു, ഹൗ കുഡ് ഹി കോപ്പി മീ ഓർ ടേക്ക് മൈ ക്യാരക്ടർ. ഇറ്റ്സ് ലിറ്ററലി നോട്ട് പോസിബിൾ. കാര്യം രണ്ട് മൂന്ന് മാസം ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ് പുള്ളിക്ക് പേഴ്സണലായിട്ട് മ്യൂസിക്കുമായിട്ടൊക്കെ ഉള്ളത്. പക്ഷെ ഈ രണ്ട് മൂന്ന് മാസം പ്രാക്ടീസ് മാത്രമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആള് ഈ ഇത്രയും ഡെക്കേഡ്സ് ഓഫ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ നിഷ്പ്രയാസം within a couple of hours he did a great job. Adu parayan thank you so Samvritha, what do you have to say about Shambhu's performance? Enikku actually aadyam parayanullathu Matthew sir's adathaanu. Okay, njan ഇങ്ങനെ ഗിറ്റാറും ഒക്കെ ആയിട്ട് സാറ് ഫസ്റ്റ് പാട്ട് പാടുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഹസ്ബൻഡിനെ മിസ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് ഗിറ്റാർ വായിക്കും. ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിച്ച് ഞങ്ങൾ ഇഷ്ടത്തിലാവുന്നത് ആക്ച്വലി ഗിറ്റാറിലൂടെയും പാട്ടിലൂടെയൊക്കെയാണ്. അപ്പൊ ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഓർമ്മ വന്നു. അതെ, അപ്പൊ സാറ് ബാച്ചിലർ ആണ്, സ്റ്റിൽ ബാച്ചിലർ ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഗിറ്റാറും പാട്ടും കയ്യിലുണ്ടെങ്കിൽ ബാച്ചിലർ ആവാൻ ഒരു സാധ്യതയില്ല, എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റും. അതുപോലെ ശംഭുവെ കുറിച്ച് പറയാനുള്ളത്, ശംഭു ആ ചാമിങ് സ്മൈൽ ഉണ്ടല്ലോ ശംഭുവിന്റെ, അത് വെച്ച് പാട്ടൊക്കെ പാടി ഗിറ്റാറൊക്കെ വായിച്ച് നന്നായിട്ട് പെർഫോം ചെയ്തു. സാറിന്റെ ആ ഒരു നന്മയുണ്ട്, അത് ശംഭുവിലേക്കും കാണാൻ പറ്റി. വെരി ഗുഡ് പെർഫോമൻസ്. പണ്ട് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഗിറ്റാർ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് സാർ എന്നെ പഠിപ്പിച്ചത് മലയാളം ഫിലിം സോങ്സ് മാത്രമാണ്, ഈ കോഡ്സും നോട്ട്സും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാൽ ഞാൻ തന്നെന്നും താനും വായിക്കും, അത് തന്നെ ഇപ്പോഴും അറിയാം. പക്ഷേ ആ ഒറ്റ തന്നെന്നും താനും പല മീറ്ററിൽ വായിച്ചിട്ട് ഈ ഗിറ്റാറും കൊണ്ട് ഞാൻ മൂന്ന് പേരെ വളച്ചിട്ടുണ്ട്. എനിക്കത് സാധിക്കുമെങ്കിൽ നന്നായിട്ട് വായിക്കുന്നവർക്ക് എത്ര ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. അപ്പൊ എനിവേസ് ഇപ്പം എല്ലാവരുടെ ഒരു കോമൺ റിക്വസ്റ്റ് പോലെയാണ്, ഒരു എനി ഗുഡ് സോങ് ഫ്രം യുവർ ശംഭുവിനെ കുറിച്ച് കൂടി രണ്ട് വാക്കും. ഓക്കെ, ഈ രണ്ടു മാസം കൊണ്ട് ഉള്ള ഒരു ഇന്ററാക്ഷൻ വിത്ത് ദ ഗിറ്റാർ and playing it with as if it's a part within of your two body within 2.5 hours he did, you know, the things what you saw him. Guitar nu parayunnathu oru vera instrument alla, part of your body aayittu feel cheyyunna reethiyil
ശംഭുവിന് ചെയ്യാൻ സാധിച്ചു. ദാറ്റ് ഇസ് കമെൻഡബിൾ. ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. പാട്ട് പാടുക എന്നുള്ളത് ഒരു വലിയ റിസ്ക്കാണ്. അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്, ഫീൽ ലൈഫില്. പക്ഷെ അതും ഏറ്റവും മനോഹരമായിട്ട് ലൈവായിട്ട് ശംഭുവിന് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. താങ്ക് യു. റിയൽ ടാലന്റ് ആണ് അത് കാണിക്കുന്നത്. അപ്പൊ ഇനി പാട്ട് കേൾക്കാനുള്ള ടൈമാണ്. അതിനു മുമ്പ് ലാൽ സാർ ശംഭുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ശംഭുവിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു ആക്ടർ ആവുന്നതിന് വേണ്ട ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊന്നും ഇപ്പൊ ഇതുവരെ നമ്മുടെ പ്രോഗ്രാമുകളിൽ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ല. ഇതില് നന്നായിട്ട് ഗിറ്റാർ പ്ലേ ചെയ്തു, പാടി, അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി മാറ്റിന്റെ ഒരു പെർഫോമൻസ് കാണാനാണ്. ഒരു സോളോ പെർഫോമൻസ്, ബിക്കോസ് ഇതൊരു ബ്ലൂസ് ആണല്ലോ. അപ്പൊ ഒറ്റയ്ക്കായിരിക്കണം അദ്ദേഹം. ഓക്കെ, അപ്പൊ എല്ലാരും ഇങ്ങനെ പതുക്കെ ഇറങ്ങി ഓടിക്കോളൂ. ഓക്കെ, താങ്ക് യു. Samvritha, Chakuchin, what do you have to say about his performance? Namichu! Thank you, sir. God bless you. I'm humbled. Matt, all the best. ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ. ലൈഫിൽ ഒരു നല്ല ലൈഫ് പാർട്ട്ണർ, ഒരു ഫ്രണ്ടിനെ കിട്ടട്ടെ, ഒരു കൂട്ടുകാരിയെ കിട്ടട്ടെ, എല്ലാം ലാൽ സർ പറഞ്ഞതുപോലെ. So, thank you so much. Okay, ഇനിയും വരിക. I'm honored to be here with you guys. Thank you so much, Matt. Thank you, guys. Thank you. Thank you, guys. And Shambhu Menon, I wish you the very best. God bless you. Thank you. Easter Nayika Nayakan. You all go by it, bye.
Fog perfume, body spray, and federal bank. அடுத்த ரவுண்ட் ஏதாடா? It's Mugham. புதிய முகம். அதான் நீ உத்தேசிச்சது. நமக்கு மரியாதைக்கு வரையல. அடுத்த முகம் ரவுண்ட் ஆன வருது ஆமின. ഹലോ ബാനു. ആ അവരങ്ങനെ ചെയ്ത് ഞാൻ തീരെ പ്രതീക്ഷയില്ല. ഇതെന്ത് പണിയാണ് അവരീ കാണിക്കുന്നത്? ചുമ്മാ കയറി പോയ പെണ്ണൊന്നും അല്ലല്ലോ. 101 പവന് സ്വർണവും കാറും ഫ്ലാറ്റും ഒക്കെ കൊടുത്തിട്ടല്ലേ. കല്യാണം കഴിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ. ആ പെണ്ണിനായിട്ട് കഷ്ടപ്പെടുത്തുന്ന കണ്ടല്ലോ, സഹിക്കൂല. എന്നെ കൊണ്ട് കാണാൻ വയ്യ ബാനു, വയ്യ എനിക്ക്. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്, എനിക്ക് വയ്യ. ഈ സീരിയലുകാർക്ക് ഒന്ന് മാറ്റി പിടിച്ചൂടെ. അനീഷയുടെ ചുമ്മാ ആൾക്കാരെ കരയിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് എനിക്ക് വയ്യ സൈക്ക. എനിക്ക് വേണ്ട, എനിക്ക് കാണണ്ട സീരിയല്. ഓടാരംഭിച്ചു സീരിയല്. ആ സമയം ഞാനിവിടെ വല്ല പിള്ളേർക്ക് വല്ല വെച്ച് വിളമ്പി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇവിടെ അല്ലേലോ എന്റെ കുടുംബം മൊത്തം പ്രശ്നങ്ങളാണ്. അതിന്റെ കൂടെ ഇനി ഇവരുടെ പ്രശ്നം കൂടെ ഞാൻ ഇന്ന് കാണണം. എന്തിന്? ആർക്ക് വേണ്ടിട്ട്? എനിക്ക് വേണ്ട സീരിയല്, ഞാൻ കാണുന്നില്ല. തീർന്നില്ലേ? ആ നീ പോയി കാണ്, എനിക്ക് കാണണ്ട. ഓ ശരി. ആ ഫുഡ് ഞാൻ അവിടെ ടേബിളിൽ പുറത്ത് വെച്ചിട്ടുണ്ട്. എന്തോ ചപ്പാത്തി ഒന്നുമില്ല, ചോറൊക്കെ ഉള്ളു. വേണമെങ്കിൽ കഴിച്ചാ മതി. അല്ലേലും ഇവിടെ മനുഷ്യന് 100,000 പണിയാ. അപ്പോഴാ അയൻ ചെയ്യണം. സീരിയല് കണ്ടാലേ കുഴപ്പമുള്ളൂ, കേട്ടാ കുഴപ്പമില്ലല്ലോ. മോളെ പിന്നെ ലോകത്ത് ആദ്യമായിട്ടല്ലേ ഒരു ഗർഭം ഉണ്ടാവുന്നത്. വേറെ ആരും പ്രസവിച്ചിട്ടില്ല. ഇടീ ദുഷ്ടത്തി, നീ അങ്ങനെ ചെയ്യല്ലേ. അല്ലേലും ഇതൊക്കെ ഇച്ചിരി കൂടുതലാ. നിങ്ങളെടുത്തല്ലേ പറഞ്ഞ അവിടെ ടേബിള് പുറത്തുണ്ടെന്ന്. ആ ചെമ്പരത്തി പൂളെ മറ്റേ രാജീവിന് അതേ സ്വഭാവം. വിഷമം എനിക്ക് മനസ്സിലാവും. അമ്മ അവളോട് ക്ഷമിക്കണം. ചെയ്യാൻ പാടില്ലാത്തതാ അവൾ ചെയ്തത്, അതിനവൾക്ക് കുറ്റബോധമുണ്ട്. അമ്മേ എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും അമ്മ അവളോട് ക്ഷമിക്കണം. ആമിന കരിഞ്ഞു പോയല്ലോ മോളെ. സൂപ്പർ പെർഫോമൻസ് ആമിന. താങ്ക് യു. മുഖം റൗണ്ട് ആണ്, പെർഫോമൻസിലാണ് കാര്യം, അഭിനയത്തിലാണ് കാര്യം. മൈക്രോ എക്സ്പ്രഷൻസ് ഒപ്പിയെടുക്കാൻ ഒരു അടുത്തൊരു സ്ക്രീൻ. ബിക്കോസ് എന്റെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ഈ മുഖം റൗണ്ട് ലാൽ സാർ ഇത്രയും ദൂരെ ഇരുന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അപ്പൊ പലർക്കും അറിയാനാണ്, ലാൽ സാറിന്റെ അടുത്തൊരു കുഞ്ഞു ടി വി ഉണ്ട്, അതില് ഈ പെർഫോമൻസ് ചെയ്യുന്നവരുടെ ക്ലോസ്അപ്പ് ആണ് ഏറ്റവും കൂടുതൽ കാണാം. അപ്പം അതാണ് ലാൽ സാർ ജഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, സോ ലാൽ സാർ എങ്ങനെയുണ്ടായിരുന്നു? സംസാരിച്ച ആദ്യം സ്വന്തം കാര്യം പറയാന്നാ വിചാരിച്ചത്, പിന്നെയാണ് അത് സീരിയലിന്റെ കാര്യമാണ്. അതിനിടയിൽ ഹസ്ബൻഡായിട്ട് ഇന്ററാക്ട് ചെയ്തത് ഒക്കെ നന്നായിരുന്നു. അമ്മിനെ എത്ര കുട്ടിയാണെന്നുള്ള ഇപ്പഴാ മനസ്സിലായത്. ഒറ്റയ്ക്ക് അവിടെ നിന്നപ്പോ ഭയങ്കര വലിയൊരു കുട്ടിയാണെന്നൊക്കെ ഫീൽ ചെയ്തു. നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് അടുത്ത് ചെന്നപ്പോഴാണ് ഇത്ര ഷോർട്ടായിരുന്നു മനസ്സിലായത്. ഹലോ മനസ്സിലായി.
സംഭവം തുടങ്ങി കഴിഞ്ഞപ്പോ അതിന്റെ സീരിയലാണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒരു ആ ഒരു ഫൺ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിംഗിൽ പിന്നെ ആ ഒരു ഫൺ കിട്ടിയില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലും പെർഫോമൻസുകളിലും സ്ക്രിപ്റ്റിംഗ് ഭയങ്കര രസമായിരുന്നു. അപ്പം ഇപ്പൊ ആ ലെവൽ വെച്ചിട്ടൊക്കെയാണ് നമ്മള് എക്സ്പെക്ടേഷൻസ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പം പെർഫോമൻസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പെർഫോമൻസ് യു ഡിഡ് വണ്ടർഫുൾ. ഈ സ്ക്രിപ്റ്റിംഗ് ഈ പറയുന്ന പോലെ മുമ്പുള്ള എപ്പിസോഡുകളിലുള്ള സ്ക്രിപ്റ്റിങ്ങിനേക്കാളും പോകെ പോകെ നമ്മൾ കുറച്ചും കൂടെ അല്ല അതിൽ പറ്റിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തില് ആ സീരിയലാണെന്ന് അറിയുന്നിടത്തുള്ള ആ ഫണ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റേഷൻ ഭയങ്കര നമുക്ക് അറിയാൻ പറ്റും എന്താണ് അടുത്തെന്നുള്ളത്, നമുക്ക് പ്രിഡിക്റ്റബിൾ ആയി പോയി. മറ്റേ ആ ഒരു സീരിയൽ എന്നുള്ള ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റിലേക്ക് ആയിരുന്നു റിവീൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഫൺ ഭയങ്കരമായിട്ട് കിട്ടിയാണെന്ന് തോന്നുന്നു. എനിവേസ് അപ്പം പെർഫോമൻസ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിന്റെ മേളിൽ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. കൺഗ്രാറ്റ്സ്. അമിന, ഇപ്പം ലാൽ സാറും ചാക്കോച്ചനും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലും വന്നത്. പിന്നെ അതല്ലാതെ എനിക്ക് തോന്നുന്നു ആമിനയുടെ ഏറ്റവും ആളുകൾ ഓർത്തു വെക്കാൻ സാധ്യതയുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും. ആമിനയുടെ മുഖം നല്ല ഭംഗിയുണ്ടായിരുന്നു, ചിരി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്ക് ആമിന എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ പെർഫോമൻസ് ഓർമ്മ വരും. അപ്പോൾ അതിന് കൺഗ്രാറ്റ്സ്. അപ്പൊ എന്തായാലും ആമിന, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഈസ്റ്റർ നായിക നായകൻ കോ പവർഡ് ബൈ ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്കിലെ മുഖം റൗണ്ടിൽ ആമിനയുടെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. നല്ലൊരു കൈഡി ഫോർ ആമിന. ഇനി എപ്പിസോഡ് കഴിഞ്ഞു, ഇവിടെ ഒരു റിമോട്ട് ഉണ്ട്. നിങ്ങൾ ചാനൽ മാറ്റരുത്, മഴവിൽ മനോരമയിൽ എല്ലാം നല്ല പ്രോഗ്രാംസ് ആണ്. സോ റിമോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളോട് ബൈ പറയൂ, ബിക്കോസ് ദിസ് ഇസ് എ വൈൻഡ് അപ്പ്. വരൂ, ഗായൻ ചെയ്യാം. കുട്ടികളെ വരൂ, പാട്ട്, മ്യൂസിക് പ്ലീസ്. ചിക്കനക്കമീനാ ചിട്ടർ ഹോക്കെ ചീട്ടിക്കിയാത്ത സാറേ താരേ പോലെ ഗിളി ഗിളി അക്കാ.